മതി, നീ മാത്രം മതി, നീ മാത്രം മതി. സ്നേഹിക്കപ്പെട്ട വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, വലിയ നോമ്പിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ അടുത്തിട്ട് വരികയാണ്. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം, എരിഹോവിൽ നിന്ന് യേശു പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവരെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെയിരിക്കുന്ന രണ്ട് കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ അവർ കാഴ്ചയില്ലാത്തവരാണ്, ജന്മനാ കാഴ്ച നഷ്ട ഇല്ലാത്ത അനുഭവത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവിനെക്കുറിച്ച് അവർ കേട്ട് അവർ മനസ്സിലാക്കി ചില കാര്യങ്ങൾ. ഈ യേശു കാഴ്ച തരുന്നതിന് പര്യാപ്തനാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ യേശു കടന്നു പോകുന്നത് കണ്ടില്ല, പക്ഷെ കേട്ടു, കേട്ടത് വിശ്വസിച്ചു. ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ഈ വലിയ നോമ്പ് വേളയിൽ വായിച്ചു നിൽക്കുന്ന വേദഭാഗങ്ങൾ കേട്ട് വിശ്വസിക്കുന്നവരാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇപ്പോൾ ആ കുരുടന്മാർ വഴിയിലിരുന്ന് നിർവിളിക്കുക, യേശു പോകുന്ന സമയത്ത് തന്നെ, കർത്താവേ യേശുവേ, ദാവീദുത്ര, ഞങ്ങളോട് കരുണ തോന്നണമെന്ന്. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും വഴിയേരിയിരിക്കുന്നവരാണ്. ഈ ലോകം കണ്ടിട്ടില്ല, കാഴ്ചയില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് യേശുവിനെ വിളിച്ചു, യേശുവേ, ദാവീദുത്ര, ഞങ്ങളോട് കരുണ ചെയ്യണം. നമ്മൾക്ക് ഓരോരുത്തരും എൻ്റെ കാര്യം എന്നോടെന്നുള്ള ചിന്ത ഓരോരുത്തർക്കും. യഥാർത്ഥത്തിൽ ഇവർ ചെയ്തെന്താ? ഞങ്ങളോട് കരുണ ചെയ്യണം. സഹജീവികളോടുള്ള സ്നേഹം, സഹജീവിയുടെ കരുതൽ. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ നിലവിളിച്ചു. അവർ ആ നിലവിളി യേശു കേട്ടു. അവരുടെ വിശ്വാസവും അവരുടെ സ്നേഹവും ആ കരുതലും കർത്താവ് കണ്ടറിഞ്ഞു. അവരോട് യേശു നിന്നു, മിണ്ടാതിരിപ്പാനവരോട് പലരും പറഞ്ഞെങ്കിലും അവർ മിണ്ടാതിരിക്കുക. അവർ അത്യുച്ചതം വിളിച്ചു, ദാവീദുത്ര, ഞങ്ങളോട് കരുണ തോന്നുന്നു. അവർ അധികം നിലവിളിച്ചെന്നാ തിരുവേദം പറയുന്നു. യേശു അവരെ വിളിച്ചു, യേശു നിന്ന് അവരെ വിളിച്ചു. യഥാർത്ഥം ഈ വലിയ നോമ്പുകളിൽ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും കണ്ടുതിരിക്കേണ്ട യേശു നിന്ന് മറുപടി ചോദിക്കുന്ന, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരു വല്ലക്കൊള്ളും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെന്ന് ആ കുരുടന്മാരുടെ യേശു ചോദിച്ചു. യഥാർത്ഥത്തിൽ അവരുടെ നിലവിളി കേട്ട് അവരെന്താ നിലവിളിച്ചത്? യേശുവേ, ദാവീദുപുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളിലൊക്കെയും ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത്തോടെ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും ദൈവിക നടപടികളിൽ വിശ്വാസമുള്ളവരായി അവൻ നമുക്ക് നല്ലതെന്നുള്ള പൂർണ്ണ ചിന്തയോടെ അവനോട് നിലവിളിപ്പാൻ നമുക്ക് ബാധ്യതയും കടപ്പാടുമുണ്ട്. ഇവിടെ ഇതാ യേശു മനസ്സലിഞ്ഞു. അവിടെ കണ്ണുനീർ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്തൃ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ പാടാറുണ്ട്. ഈ കുരുടന്മാരെ കണ്ടിട്ട് അവരുടെ നിലവിളി കേട്ടില്ല, മനസ്സലിഞ്ഞ യേശു നിന്ന് അവരുടെ കണ്ണ് തൊട്ടു. കർത്താവിൻ്റെ ദീർഘരം തൊട്ടാൽ ഇനി അവരുടെ സൗഖ്യമല്ലേ? വാസ്തവത്തിൽ അവരുടെ കണ്ണ് തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവർ കാഴ്ച പ്രാപിച്ച് യേശുവിനെ അനുഗമിച്ചു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യാത്രകളിലായാലും ഇവിടെ അവർ കുരുടന്മാരാണ്. വഴിയരിയിൽ നിന്ന് ഭിക്ഷയോജിച്ചുകൊണ്ടിരിക്കുക, നിലവിളിച്ചുകൊണ്ടിരിക്കുക. അവർ ഓരോരുത്തരോടും ഭിക്ഷയോജിക്കുന്നു. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ അവർ യേശുവിനോട് കരയുക, കരുണയാചിക്കുന്നു. പക്ഷേ കുരുടന്മാരിൽ നിന്ന് ഭിക്ഷയാചിക്കുമ്പോൾ കടന്നു പോകുന്നവരുടെ വല്ലതും തരണം എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുക. എന്നാൽ യേശുവിനോട് അങ്ങനെയല്ല, ഞങ്ങളോട് കരുണ തോന്നണം. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ കാഴ്ച കർത്താവ് അത് പൂർത്തിയാക്കുവാനും പൂർണ്ണമാക്കുവാനും അത് സൗന്ദര്യ തികവുള്ളവരാക്കുവാനും കഴിവുള്ളവരെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായി. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കുറവുകളെല്ലാം പരിഹരിപ്പാൻ യേശു മതിയാവുകയാണ്. ഈ വലിയ നോമ്പ് വേളയില്ല നമ്മുടെ ജീവിതത്തിൽ യേശുവിനോട് നിലവിളിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് സന്തോഷവും സമാധാനവും ശാന്തിയും നേടുവാൻ തക്കവണ്ണം നാം ഒരുങ്ങി പ്രതീക്ഷിക്കേണ്ടതാണ്. ഈ യേശു നമുക്ക് നല്ലവരും എന്നോട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നു. ഉശാന ഞായറാഴ്ചകളിലേക്ക് അല്ലെങ്കിൽ വിടാനും പോരുന്നതിലേക്ക് നമ്മൾ അടുത്തടുത്ത് വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പാലിച്ച് കർത്താവ് ക്രൂശിനോട് ചേർന്നിരുന്നു. ആ ക്രൂശിൽ നമുക്ക് വേണ്ടി ചെരിഞ്ഞ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രിയ മക്കളായി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ യോഹന്നാൻ്റെ പ്രസംഗം, കർത്താവിൻ്റെ പ്രസംഗം തുടങ്ങിയതും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഒരുക്കം
കർത്താവിൽ കൂടിയല്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മറ്റൊരു മാർഗമില്ല. ആ സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ്റെ കൂടിയുമായി സാക്ഷികളോട് ചേർന്ന് മുന്നേറുവാൻ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമുക്ക് സംഗതി വരുത്തട്ടെ. ഈ 2024 വലിയ നോമ്പ് ഉപവാസം പ്രാർത്ഥന നോക്കി അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ എല്ലാം ക്ഷേമം തിരക്കി കർത്താവിൻ്റെ നിർഭാഗത്ത് നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്ക് വിരാമം വിടുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മുഖത്ത് പെടുവാൻ.